ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് റോഡരികത്ത് ഒരുപാട് പേർ ഇഷ്ടംപോലെ സിഗരറ്റ് വലിക്കുന്നത്. സിഗരറ്റ് പാക്കറ്റിലെ പുകവലി ക്യാൻസറിന് കാരണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാലും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇതുവരെയും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഇപ്പോൾ പുകവലിക്കുന്നത് കൊണ്ട് ക്യാൻസർ രോഗം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് നോക്കാം. പുകവലിക്കുന്നതിനാൽ ക്യാൻസർ വരുന്നുണ്ടെന്ന കാര്യം പല ഗവേഷണങ്ങളാൽ പറയപ്പെടുന്നുണ്ട്. ഇതിൽ TV മൂലവും പല പല പ്രഗത്ഭർ മൂലവും തിയേറ്റർ മൂലവും ഈ കാര്യത്തെ പറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും വലിയ ഒരു ഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് സിഗരറ്റിൻ്റെ പരസ്യമായിട്ടാണ് മാറുന്നത്. പുകവലിക്കുന്ന സ്വഭാവമുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടൊന്നും ഉണ്ടാകില്ല ഈ പരസ്യത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഓരോ 100 കിലോമീറ്ററിനിടയിലും ഒരു സിഗരറ്റ് കടയുണ്ടാകും. അതിൽ 100 കണക്കിന് ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പുകവലിക്കുന്ന ശീലമുണ്ടായാൽ ലങ് ക്യാൻസർ, കുടലിലുണ്ടാകുന്ന ക്യാൻസർ, മൗത്ത് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെ എല്ലാവിധമായ ക്യാൻസറുകളും വരാൻ സാധ്യതയുണ്ട്. ആണുങ്ങൾക്ക് അധികമായി ഈ ലങ് ക്യാൻസർ വരാൻ പുകവലിയാണ് കാരണമെന്ന കാര്യം സംശയമേയില്ല. ലങ് ക്യാൻസറിന് ശേഷം മൗത്ത് ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ഈ കുടൽ ക്യാൻസർ വരാൻ കൂടി പുകവലിയാണ് കാരണം. സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു പ്രാവശ്യം പുകയെ ശ്വസിച്ചാൽ 7000-ത്തിന്മേൽ ആപൽക്കരമായ പുകയില ഉൽപ്പന്നങ്ങൾ ഒരേ ഒരു പ്രാവശ്യം ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ബാധിക്കപ്പെടുന്നു. ഇതെല്ലാം ക്യാൻസർ രോഗമുണ്ടാക്കും. ഇതിൽ 100-ൽ കാർസിനോജൻസ് ഉണ്ട്. നിക്കോട്ടിൻ, ഇസിറ്റോൾ ഡിഹൈഡ്, ബെൻസിൻ, എൻ നൈട്രോസ് അമൈൻസ് 1-3, ന്യൂട്രാഡൈൻ, അറോമാറ്റിക് അമൈൻസ്, പോളിയോ അറോമാറ്റിക്സ് പോലുള്ള ആപൽക്കരമായ ക്യാൻസറസ് സെല്ലുകൾ ശരീരത്തിനുള്ളിൽ കടന്ന് ആരോഗ്യമുള്ള സെല്ലുകളെ കൂടി ഇത് ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ആപത്ത് ഇത് ജനിതക സെല്ലുകളെ ബാധിച്ചാൽ ജനിതക മാറ്റം ഉണ്ടായേക്കാവുന്നതാണ്. ഒരു ജനിതക സെല്ലിൽ ഏർപ്പെടുന്ന മാറ്റം കൊണ്ട് ക്യാൻസർ സെല്ലുകൾ വിഭജിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് ക്യാൻസർ സെല്ലുകളെ നിശ്ചിതപ്പെടുത്തുന്നു. ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർ 90% പേർ പുകയിലയെ വിശ്വസിച്ച് പുകവലിക്കുന്നത് കൊണ്ടാണ് ഈ പുകയില കാരണമാണ് ക്യാൻസർ വരുന്നതെന്ന് മനസ്സിലാക്കി. മൗത്ത് ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ 90% പുകവലിക്കുന്നത് കൊണ്ടാണ് വരുന്നതെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സിഗരറ്റ് പുക മൂലം അധികമായി ലഭിക്കുന്ന കാർസിനോജൻസ് വായിൽ നിന്ന് തൊണ്ടയിലേക്ക് പിന്നെ കുടൽ വഴി വയറിലേക്കെത്തി വളരെ പെട്ടെന്ന് രക്തത്തോട് ഇടചേർന്ന് ക്യാൻസർ രോഗത്തിനുള്ള മുഖ്യ കാരണമായി ഇത് മാറുന്നു. ഓറോഫോറൻസിലും നാനോഫോറൻസിലും ഓറൽ കാവിറ്റിയിൽ ഇവിടെയൊക്കെ ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട്. അവ ഭൂരിഭാഗവും സംഭവിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ എവിടെ ജനിതകമാറ്റം സംഭവിക്കുന്നുവോ വളരെ വിപരീതമായ ഫലമാണ് ഉണ്ടാവുക. ഭക്ഷണം കഴിക്കാൻ കൂടി വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടും. പുകവലി നിർത്തിയിട്ട് ഏറെ നാൾ കഴിഞ്ഞാലും ശ്വാസം പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം ഇതാണ്. എന്നാൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധം താമസിക്കാതെ പുകവലി വളരെ പെട്ടെന്ന് നിർത്തുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുകയാണ്. ഇത് സിഗരറ്റിൻ്റെ സൈഡ് ഇഫക്ട്സുകളാണ്. എന്തെന്നാൽ പുകവലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കണമെന്നും ക്യാൻസർ ബാധിക്കാതെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വീണ്ടും വീണ്ടും പറയുന്നു.